മതിയുടെ മതിയാക്കാൻ അവള് ചത്ത ആ വണ്ടിയുടെ അടിപ്പെട്ടാണ്. ഉറപ്പാണോ? നമ്മൾ കണ്ടതല്ലേ അവളെ വണ്ടിയുടെ അടിപ്പെട്ടത്. നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ആ ട്രെയിനിന് അടിപ്പെട്ടോളൂ, എനിക്ക് ഉറപ്പാ. അങ്ങനെയാണെങ്കിൽ ജോലി എളുപ്പമായി, നീ വാ. എന്താ കറി? കോഴിക്കറിയാ കുഞ്ഞ്. ശാന്തി, ഒരു കാര്യം ചെയ്യ്, കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്ത് വെക്ക്. അയ്യോ, പച്ചക്കറി കൂട്ടാൻ വേണമായിരുന്നെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാ പോരായിരുന്നു. ഞാൻ നേരത്തെ ഉണ്ടാക്കി വെക്കത്തില്ലായിരുന്നു. ഇല്ലെങ്കിൽ വേണ്ട, ചിക്കൻ കറി തന്നെ മതി. ചപ്പാത്തിയുടെ കൂടെ ഗ്രീൻ സലാഡ് സത്യന് ഇഷ്ടമാ, അതുകൊണ്ട് കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് അരിഞ്ഞു തന്നാ മതി. ശരി. ഞാൻ കട്ട് ചെയ്തോളാം. ഞാൻ ചെയ്താൽ എന്താ? ഇങ്ങ് തന്നെ വയ്ക്കോ. ഇതൊക്കെ ഞാൻ ചെയ്തോളാം. ശാന്തിച്ചി ചെല്ല്. വയ്ക്കോ ശാന്തിച്ചി, ചെന്ന് കിടക്ക്, നേരം ഒത്തിരി ആയില്ലേ. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല കുഞ്ഞെ. കുഞ്ഞിന് സത്യൻ സാറിന് ഭക്ഷണമൊക്കെ വിളമ്പി തന്ന് അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് ഞാൻ പോയി കിടന്നോളാം. ഞങ്ങൾ തനിയെ കഴിച്ചോളാം. ഇനി ഇപ്പൊ അടുക്കളയൊക്കെ വൃത്തിയാക്കല് രാവിലെ ചെയ്താൽ മതി. ചേച്ചി ചെല്ല്. ഓ, ആ പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണേ കുഞ്ഞെ. വിളിച്ചോളാം ചേച്ചി. ഗുഡ് നൈറ്റ്. എന്താ, ഞാൻ വിളമ്പിത്തരുന്നത് സത്യന് ഇഷ്ടമല്ലേ? ശാന്തിയച്ചോട് ഞാൻ പറഞ്ഞു കിടന്നോളാൻ. സത്യന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാ. ഗ്രീൻ സലാഡ് ഇഷ്ടമല്ലേ? കഴിക്ക്. എന്നോട് നീ ഇങ്ങനെ ചിരിച്ച മുഖത്തോടെ പെരുമാറിയിട്ട് എത്ര നാളെന്നറിയോ? മനസ്സ് പൊള്ളുമ്പോ എങ്ങനെയാ സത്യ ചിരിക്കാ? ആദ്യമായിരുന്നു എന്റെ മനസ്സെന്നറേ സത്യനെ എനിക്ക് നഷ്ടപ്പെടുമെന്ന്.
ഇല്ല നന്ദു, നിന്നെ നഷ്ടപ്പെട്ടു എന്ന് കരുതി ഞാനാ ഒരുപാട് വിഷമിച്ചത്. ഡോക്ടർ അഭിലാഷ് നീയും തമ്മിൽ ഒന്നുമില്ല സത്യ, ഒന്നുമില്ല ഞങ്ങൾ തമ്മിൽ. ഒരുമിച്ച് പഠിക്കുന്ന കാലത്തെ അഭിലാഷിന് എന്നോട് ചെറിയൊരു ഇഷ്ടമുണ്ടെന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലേ സത്യനോട്? അതറിയാവുന്നോണ്ടാ എന്റെ മനസ്സ് വല്ലാതെ നീറിയത്. പക്ഷെ ഞാനൊരിക്കലും എന്റെ മനസ്സിൽ ഒരു സ്ഥാനവും കൊടുത്തിട്ടില്ല അഭിലാഷിന്. ഒരു സുഹൃത്തെന്നല്ലാതെ സത്യനോടുള്ള ദേഷ്യത്തിനും വാശിക്കും ഞാൻ മനഃപൂർവ്വം അങ്ങനെയൊക്കെ പെരുമാറുകയായിരുന്നു. പക്ഷെ ഈ കഴിഞ്ഞ നാളുകളിൽ ഞാൻ അനുഭവിച്ച വേദനയിൽ നിന്നും എനിക്കൊരു കാര്യം വ്യക്തമായി സത്യ. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? നീ എന്നോട് പിണങ്ങുകയും മിണ്ടാതിരിക്കുകയും ചെയ്ത ഓരോ നിമിഷവും ഉരുകയായിരുന്നു ഞാൻ. പക്ഷെ ഞാൻ വഴക്കുണ്ടാക്കിയതിനൊക്കെ വ്യക്തമായ റീസൺസ് ഉണ്ടായിരുന്നില്ലേ? വേണ്ട സത്യ, കഴിഞ്ഞതൊന്നും നമ്മൾ ചിന്തിക്കണ്ട. ന്യായവും അന്യായവും ആരുടെ ഭാഗത്തോ ആവട്ടെ, അതൊന്നും എനിക്ക് വിഷയമല്ല. ഈശ്വരനായിട്ടാ എനിക്ക് സത്യനും ഇടയിൽ വന്നു വീണ ആ കരട് ആ ചാരുലതയെ ഒഴിവാക്കി തന്നത്. കഴിഞ്ഞതൊക്കെ പോട്ടെ, ഞാൻ പറഞ്ഞല്ലോ ഇനിയെങ്കിലും സത്യൻ എൻ്റേത് മാത്രമായിരുന്നാ മതി, സന്തോഷത്തോടെ ജീവിച്ചോളാം ഞാൻ. എന്നോട് ദേഷ്യം കാണുമെന്ന് എനിക്കറിയാം, അത്രയ്ക്ക് വേദനിപ്പിച്ചിട്ടുണ്ട് ഞാൻ. പക്ഷേ ഞാൻ വേറെ എന്താ ചെയ്യേണ്ടിയിരുന്നത്? ഇല്ല നന്ദു, എനിക്ക് നിന്നോട് ഒരു ദേഷ്യവുമില്ല. നിന്നെ മനസ്സുകൊണ്ട് പോലും ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ല. സത്യന്റെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം അതെനിക്ക് തിരികെ വേണം. നന്ദു വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ആ സ്ഥാനം അതെന്നും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതിനൊരു മങ്ങലും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയില്ല. ജീവ, അവസരം കളഞ്ഞു കുടിച്ചിട്ട് വന്ന് നിൽക്കുന്നു നാണമില്ലാതെ. എടാ നീയൊക്കെ കൈ നീട്ടിക്കൊണ്ട് വന്ന പല സാഹചര്യങ്ങൾ ഞാൻ ഉപകാരപ്പെട്ടിട്ടുള്ളൂ, മിനിമം അതെങ്കിലും ഓർക്കണമായിരുന്നു. നാണം കേട്ടോമാര്. ജീവ, നീ വെറുതെ കാര്യം അറിയാതെ ബഹളം വെക്കാതെ, ട്രെയിൻ വരുമ്പോ പിന്നെ ഞങ്ങൾ എന്ത് വേണം, അതിന്റെ മുന്നിൽ നിന്ന് കൊടുക്കണം. എടാ ഏൽപ്പിച്ച കാര്യം കൊണ്ട് തൊലിച്ചിട്ട് വന്നെന്ന് വാചമടിക്കുന്നു. ഞങ്ങളുടെ ജീവൻ മരണ പോരാട്ടം, ആ ചാരുലത ഇല്ലാതായ മാത്രമേ ഞങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് പോലും സാധ്യതയുള്ളൂ. ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് അവളെ പുഷ്പം പോലെ രക്ഷപ്പെടാൻ അനുവദിച്ചിട്ട് വന്നിരിക്കുന്നു. അതിനവളെ രക്ഷപ്പെട്ടെന്ന് ആര് പറഞ്ഞു? അവളുടെ കഥ കഴിഞ്ഞു എന്ന കാര്യം നിങ്ങൾ ഉറപ്പിച്ചോ? അക്കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ശരിയാ, പാഞ്ഞു വരുന്ന ട്രെയിനിന് മുന്നിൽ നിന്ന് തലനാരി വയ്ക്കാ അവളുടെ പിന്നാലെ വന്ന ഞങ്ങൾ രക്ഷപ്പെട്ടത്. പിന്നെ അവളുടെ കാര്യം പറയാനുണ്ടോ? അവൾ എപ്പോഴേ ചത്ത് മുകളിലെത്തി കാണും. ഉറപ്പാണോ? പിന്നെ അല്ലാതെ രക്ഷപ്പെട്ടിരുന്നെങ്കിൽ അവളെ ഞങ്ങൾ കണ്ടുപിടിച്ചാനെ. ട്രെയിൻ പോയതും ആ പ്രദേശത്തെ കുറ്റിക്കാട് മുഴുവൻ ഞങ്ങൾ അരിച്ചു പറക്കിയതാ. എടാ ജീവ, കേട്ടതൊക്കെ വെച്ച് നോക്കുമ്പോ അവൾ തീർന്നു കാണാനാ വഴി. ശരി, ഞാൻ സമ്മതിക്കാം, അവൾ ട്രെയിൻ കയറി ചത്തുകയാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ അവളുടെ ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ എന്തെങ്കിലും കിട്ടണ്ടേ? കിട്ടിയോ? എടാ കിട്ടിയോ എന്ന് എന്താണ് ഒന്ന് പറയാത്തത്? പിന്നെ അവള് ചത്തു നീയൊക്കെ പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ഞാൻ വിശ്വസിക്കേണ്ടത്? ചാരുലത ചത്തെങ്കി അതിനുള്ള തെളിവ് എനിക്ക് കിട്ടണം.
കിടപ്പാ ഇത്. ഇത് കുടിക്ക, ഒന്നും കഴിക്കാതല്ലേ വന്നത്. പിന്നെ കുടിക്ക, നീ അത് അവിടെ ചെയ്യ്. സത്യനെ സസ്പെൻഡ് ചെയ്തോ? എന്നിട്ടെന്താ എന്നോട് ഇതുവരെ പറയാത്തത്? പറയാൻ ഒരവസരം കിട്ടാത്തോണ്ടാ നന്ദു. എന്താ സത്യ കാര്യം, അത് പറ. ചാർലതയുടെ മിസ്സിംഗ്, അത് എന്റെ ഇറസ്പോൺസിബിലിറ്റി കാരണമാണെന്ന്. സംഭവിച്ച കാര്യങ്ങളെ പഴിചാരി വെക്കാൻ ഒരാള് വേണമായിരുന്നു. ആ നറുക്ക് എനിക്കാ വീണത്. ഇത്ര എഫിഷ്യന്റ് ആയൊരു ഓഫീസറെയാണോ ഇങ്ങനെ സസ്പെൻഡ് ചെയ്തത്? ബീങ് ദ സിറ്റി പോലീസ് കമ്മീഷണർ അതിന്റെ ഉത്തരവാദിത്വം തന്നെയാണ്. എന്നാലും ഇതങ്ങനെ വിടരുത്. ഹോം മിനിസ്റ്റർക്ക് ഒരു പരാതി കൊടുക്കണം. ഹോം മിനിസ്റ്ററിന്റെ അറിവോടെ തന്നെയാണ് എന്റെ സസ്പെൻഷൻ ഓർഡർ ഇറക്കിയത്. കഷ്ടമായല്ലോ. എനിക്ക് വേണ്ടി ഇങ്ങനെ സങ്കടപ്പെടാനും എന്നെ സ്നേഹിക്കാനും നീ ഉണ്ടായാൽ മതി. എന്നും ലൈഫിൽ എന്ത് പ്രോബ്ലം ഉണ്ടായാലും ഞാൻ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യും. ഇന്ന് നിന്റെ സ്നേഹം വീണ്ടും തിരിച്ചു കിട്ടിയപ്പോ, എനിക്കായിട്ട് നീ ഉണ്ടെന്നറിഞ്ഞപ്പോ, അത് എത്ര വലിയ ആശ്വാസമാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിലായിരുന്നു ഞാൻ. നീ ഉണ്ടെങ്കിൽ എന്നെ തളർത്താൻ ഒന്നിനും പറ്റില്ല. എത്രയും പെട്ടെന്ന് അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നാൽ ഉടൻ നമ്മുടെ കാര്യം പറയുന്നു. ഞാനും അങ്ങനെ തന്നെയാ വിചാരിച്ചിരിക്കുന്നത്. എന്താ സത്യ? അച്ഛനും അമ്മയും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാ നമ്മൾ അവരോട് പറയാൻ പോകുന്നത്. മാത്രമല്ല, നന്ദുവിന്റെ കാര്യത്തിൽ അവർക്ക് വേറെ ചില കണക്കൂട്ടലുമുണ്ട്. അതൊന്നും നമ്മൾ കാര്യമാക്കണ്ട. നമുക്ക് പറയാനുള്ളത് അറിഞ്ഞു കഴിയുമ്പോ അവർക്കൊരു ഒബ്ജെക്ഷനും ഉണ്ടാവില്ല, സന്തോഷവും ഉണ്ടാവും, അതെനിക്ക് ഉറപ്പാ. എന്റെ അച്ഛനമ്മമാരുടെ മുഖം എനിക്കങ്ങനെ വ്യക്തമായിട്ട് ഓർമ്മയില്ല. അവരെന്ന ആക്സിഡന്റിൽ മരിക്കുമ്പോ എനിക്ക് 4-5 വയസ്സാ പ്രായം. അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ. അന്ന് രാത്രി അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോ കരയുന്ന സത്യനും ആ തോളത്തുണ്ടായിരുന്നു. എത്ര വർഷങ്ങളാ കടന്നു പോയത്! ഇത്രയും നാളും മറ്റുള്ളവരല്ല എന്നെ കണ്ടത് മണിമുറ്റത്തെ ദത്തുപുത്രനായിട്ട്. പക്ഷേ ഈ വീട്ടിലുള്ളവർക്ക് ഞാൻ അന്ന് സ്വന്തമായിരുന്നു. അച്ഛനും അമ്മയ്ക്കും ഞങ്ങളെക്കാളും സ്നേഹവും വാത്സല്യവും സത്യനോടാ. അറിയാം നന്ദു. അതുകൊണ്ട് തന്നെയാ നമ്മൾ തമ്മിൽ ഇങ്ങനൊരു അടുപ്പമുണ്ടെന്നും നിന്നെ എനിക്ക് വിവാഹം കഴിച്ചു തരണമെന്നും അവരോട് പറയാൻ ഞാൻ പേടിക്കുന്നു. ഒരുപക്ഷെ അച്ഛനത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്നൊരു പേടി. ആ പേടി വെറുതെയാ സത്യ. അച്ഛനൊരിക്കലും അങ്ങനെ തോന്നില്ല. ചേരേണ്ടവർ നമ്മൾ തന്നെയാണെന്നേ ഇക്കാര്യം അറിയുമ്പോ അച്ഛൻ ചിന്തിക്കൂ. എനിക്ക് ഉറപ്പാത്. എന്നാലും നമ്മുടെ തീരുമാനങ്ങൾ നമ്മൾ എടുത്തതല്ലേ. ഇനി അതൊക്കെ വേണ്ടാന്ന് വെക്കാൻ നമുക്ക് ഈ ജന്മം പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും പറ്റില്ല. പക്ഷേ ആരെയും വേദനിപ്പിക്കാതെ വേണം നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാൻ. നടക്കും. സന്തോഷത്തോടെ തന്നെ അച്ഛനും അമ്മയും നമ്മുടെ കല്യാണം നടത്തി തരും. നോക്കിക്കോ. സത്യ, ഇനി ഒരിക്കലും സത്യനെ ഞാൻ വേദനിപ്പിക്കില്ല.
അറിയാതെ പോലും നിനക്ക് സങ്കടം ഉണ്ടാക്കുന്ന ഒന്നും ഇനി എന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല.